നമസ്കാരം. ഇന്നലെ പാർലമെന്റിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചിരുന്നുവല്ലോ. ഈ പരിഗണനയില്ലായ്മയിൽ കേന്ദ്ര നിലപാടിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കേരളം ഇന്ത്യയിലല്ല എന്ന പോലെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്നാണ് ബജറ്റിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് പ്രതികരിച്ചത്. രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമായുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പോകും. രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും കേരളത്തിന് വേണ്ടി ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം കൂടി റവന്യൂ മന്ത്രി രേഖപ്പെടുത്തി. എയിംസ് അടക്കം കേരളം പ്രതിപക്ഷം പുലർത്തിയ പല പദ്ധതികളും ഉണ്ടായിരുന്നെങ്കിലും ഒരു പരിഗണനയും നൽകാത്ത ഈ ബജറ്റിനെതിരെ കേരള ജനത ഒന്നാകെ പ്രതിഷേധിക്കുമെന്നാണ് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടത്. വിനോദസഞ്ചാരത്തിന് ഏറ്റവും അധികം പരിഗണന നൽകുന്ന സംസ്ഥാനമായിട്ട് പോലും ഒരു കേന്ദ്ര ടൂറിസം സഹമന്ത്രി ഉണ്ടായിട്ട് കൂടി ടൂറിസം മേഖലയിൽ പോലും ഒരു പദ്ധതിയും കൊണ്ടുവരാൻ കഴിയാത്തത് ഏറെ പ്രതിഷേധാർഹമാണെന്നും മന്ത്രി രാജൻ കൂട്ടിച്ചേർത്തു. ശരിക്കും നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്തത് ബി ജെ പി ശത്രുതാ മനോഭാവത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് കൊണ്ടാണ് അർഹതപ്പെട്ട വിഹിതമെങ്കിലും കേരളത്തിന് ലഭിക്കാനായി. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാർ ഇടപെടണം എന്നുകൂടി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ സഖ്യകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നുകൂടിയായിരുന്നു. നിതീഷ് കുമാറിന്റെ ബീഹാറിനും ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രയ്ക്കും അവർ ശരിക്കും അടിയറവ് പറയുകയാണ് ഉണ്ടായത്. ഇരു സംസ്ഥാനങ്ങൾക്കും വാരിക്കോരിയാണ് പദ്ധതികളും ഫണ്ടുകളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പാക്കേജുകൾ പോലും കേന്ദ്രം അനുവദിച്ചു. ബീഹാറിന് പുതിയ വിമാനത്താവളവും മെഡിക്കൽ കോളേജുകളും അനുവദിക്കുമെന്നും ബീഹാറിൽ ദേശീയപതാ വികസനത്തിന് 26,000 കോടി രൂപയും സംസ്ഥാനത്തിന് സാമ്പത്തിക ഇടനാഴികളും റോഡ് എക്സ്പ്രസ് ഹൈവേ അടക്കമുള്ളവ വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി 11,500 കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ധനസഹായം തുടങ്ങി വൻ പദ്ധതികളാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത്. എന്നാൽ ആന്ധ്രാപ്രദേശിനാകട്ടെ 15,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും അനുവദിച്ചു. ആന്ധ്രയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കായ പ്രത്യേക പദ്ധതി തുടങ്ങിയവയും പ്രഖ്യാപിച്ചു. അവതരിപ്പിച്ച ബജറ്റിൽ വിചിത്രമായ ചില വാഗ്ദാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി ജോലിക്ക് കയറുന്ന യുവാക്കൾക്ക് ആദ്യത്തെ 1 മാസത്തെ ശമ്പളം കേന്ദ്രം നൽകുമെന്ന വിചിത്ര വാഗ്ദാനമാണ് നിർമ്മലയുടെ ബജറ്റിൽ പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് തുകയായിട്ട് വരുന്നത് 5,000 സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പകളും ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടി ഇല്ല എന്നിങ്ങനെയുള്ളതുമാണ് മറ്റു വാഗ്ദാനങ്ങൾ.